റംസിയെ നിങ്ങൾ അറിയണം. യഥാർത്ഥത്തിൽ റംസി ആരായിരുന്നു? വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിൽ മനംനൊന്ത് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ യുവാവ് അറസ്റ്റിലായി. ഇരുവിപുരം വാഴക്കൂട്ടത്തിൽ ചിറവിള പുത്തൻ വീട്ടിൽ റഹീമിന്റെ മകൾ റംസി എന്ന 24 വയസ്സുകാരിയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് പള്ളിമുക്ക് ഇക്ബാൽ നഗറിൽ ഹാരിസ് എന്ന 26 വയസ്സുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസ് പറയുന്നത് ഇങ്ങനെ: റംസിയും ഹാരിസും പഠനകാലം മുതൽ പ്രണയത്തിലായിരുന്നു. ഇരുവരുടെയും പ്രണയബന്ധം ഇരുവീട്ടുകാർ അറിയുകയും പ്രായപൂർത്തി ആവാത്തതിനാൽ വിവാഹം നീട്ടിവെക്കുകയും ആയിരുന്നു. ഹാരിസിന് ജോലി ലഭിച്ചിട്ട് വിവാഹം നടത്താമെന്ന ധാരണയിലായിരുന്നു ഇരു കുടുംബവും. 1.5 വർഷം മുൻപ് ധാരണ പ്രകാരം വളയിടൽ ചടങ്ങ് നടത്തി. ഇതിനിടെ ഹാരിസിന്റെ ബിസിനസ് ആവശ്യത്തിന് പലപ്പോഴായി ആഭരണവും പണവും നൽകി റംസിയുടെ വീട്ടുകാർ സഹായിച്ചു. പിന്നീട് വിവാഹത്തെപ്പറ്റി പറയുമ്പോൾ ഹാരിസ് ഒഴിഞ്ഞു മാറിയിരുന്നു. ഇതിനിടെ റംസിയുടെ ഇളയ സഹോദരിയുടെ വിവാഹം നടന്നു. ഹാരിസിന് മറ്റൊരു വിവാഹാലോചന വന്നതോടെ മകളെ ഒഴിവാക്കുകയായിരുന്നു എന്നതാണ് റംസിയുടെ മാതാപിതാക്കളുടെ ആരോപണം. ഹാരിസിനെ അല്ലാതെ മറ്റൊരാളെയും വിവാഹം കഴിക്കില്ല എന്ന തീരുമാനത്തിൽ തന്നെയായിരുന്നു റംസി. ഇതിനെ സംബന്ധിച്ച് റംസിയും ഹാരിസും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിന്റെ രേഖകൾ പോലീസിന് ലഭിച്ചു കഴിഞ്ഞു. ഒടുവിൽ നടത്തിയ ഫോൺ സംഭാഷണത്തിനിടെ റംസി ബ്ലേഡ് കൊണ്ട് കൈമുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇതിന്റെ ചിത്രം സമൂഹ മാധ്യമത്തിലൂടെ ഹാരിസിന് അയച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നീട് ഹാരിസിന്റെ ഉമ്മയെ റംസി വിളിച്ചിരുന്നു. തുടർന്നായിരുന്നു മരണം. കോട്ടയം ഇൻസ്പെക്ടർ കെ ദിലീഷ്, SI അമൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഹാരിസിനെ അറസ്റ്റ് ചെയ്തത്. ഇന്നലെ വനിതാ കമ്മീഷൻ അംഗം ഷാഹിദ കമാൽ, സെക്രട്ടറി ഗിരിജകുമാരി എന്നിവർ റംസിയുടെ വീട്ടിലെത്തി പരാതികൾ കേട്ട് കേസെടുക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. സ്കൂൾ തലം മുതൽ കായിക മേഖലയിൽ ഒട്ടേറെ സമ്മാനങ്ങൾ നേടിയിരുന്നു റംസി. കൊല്ലം SN വിമൻസ് കോളേജിൽ പഠിക്കുമ്പോൾ വിവിധ കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത് ഒട്ടേറെ സർട്ടിഫിക്കറ്റുകൾ നേടിയിട്ടുണ്ട്. ബാസ്കറ്റ് ബോൾ, സോഫ്റ്റ് ബോൾ, ഹാൻഡ്ബോൾ സംസ്ഥാനതല മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. പല വിഷയങ്ങളിൽ യൂണിവേഴ്സിറ്റി മെഡലും നേടിയിട്ടുണ്ട്. 6 മാസം ദിവസവേതന അടിസ്ഥാനത്തിൽ സ്വകാര്യ സ്കൂളിൽ ജോലിയും ചെയ്തിരുന്നു. വിവാഹം ഉറപ്പിക്കുകയും പണവും സ്വർണവും തട്ടിയെടുക്കുകയും ചെയ്ത ശേഷം വാഗ്ദാന ലംഘനം നടത്തുകയും റംസിയെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുകയും ചെയ്ത കേസിൽ ഹാരിസിനും കുടുംബത്തിനുമെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുമെന്ന് PDP ആവശ്യപ്പെട്ടു. സംഭവത്തിൽ ഹാരിസിന്റെ മാതാപിതാക്കൾക്കും സഹോദരന്റെ ഭാര്യയ്ക്കും പങ്കുണ്ടെന്ന് PDP സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും റംസിയുടെ മാതാപിതാക്കളായ നാദിറ റഹീം എന്നിവർ ആരോപിച്ചു. ആ പെൺകുട്ടി പാവമായതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു. വേറെ പെണ്ണുങ്ങൾ ആയിരുന്നെങ്കിൽ അവനെ തീർത്തിട്ട് പോകുമായിരുന്നു. നാട് മുഴുവൻ പെണ്ണിനെ തേപ്പുകാരി എന്ന് വിളിക്കുമ്പോൾ പണവും സൗന്ദര്യവും നോക്കാതെ സ്നേഹിച്ച ആണിനെ സ്വന്തം ജീവനതുല്യം സ്നേഹിക്കുന്ന പെൺപിള്ളാരും നാട്ടിലുണ്ട്. അതാണ് ഹാരിസെ നീ മറന്നുപോയത്. അവിടെയാണ് ഹാരിസെ നിനക്ക് തെറ്റുപറ്റിയതും. റംസിയും ഹാരിസും അവർ 8 വർഷത്തോളം സ്നേഹിച്ചു എന്ന് പറയപ്പെടുന്നു. അവൻ 8 വർഷത്തിൽ 2 വർഷം പോലും ആ പെണ്ണിനെ സ്നേഹിച്ചിട്ടില്ല. അവൻ സ്നേഹിച്ചത് അവളുടെ ശരീരത്തെ മാത്രമായിരുന്നു. അതിലുള്ള ആവശ്യം കഴിഞ്ഞപ്പോൾ അവനെ അവളെ വേണ്ടതായി. ആ വാപ്പയുടെ കരച്ചിൽ കേട്ടാൽ നെഞ്ച് പിടയും. കാരണം എനിക്കുമുണ്ട് ഒരു പെങ്ങൾ. ഒരു പെൺകൊച്ചു വിളിച്ച് കല്യാണം കഴിക്കാമെന്ന് വാക്ക് കൊടുത്ത പയ്യന്റെ ഉമ്മയുടെ കാലു പിടിച്ചു കരയുകയും ഞാൻ പോകുവാണ് ഉമ്മ എന്ന് പറയുമ്പോഴും ആ ശബ്ദം കേട്ട നമ്മുടെയൊക്കെ കണ്ണിൽ നിന്ന് കണ്ണീര് വീണു പോകും. ആ ഉമ്മയുടെയും മോന്റെയും കണ്ണിൽ നിന്ന് കണ്ണീര് വരാത്തത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ചിലപ്പോൾ അവരൊന്നും മനസ്സലിവ് കാണിച്ചിരുന്നെങ്കിൽ റംസി ഇപ്പോൾ ജീവനോടെ ഉണ്ടായിരുന്നേനെ. റംസിയുടെ മരണത്തിൽ ഹാരിസിന് നേരിട്ട് പങ്കില്ല എന്ന വാദം ഉന്നയിച്ച് നാളെ കോടതി വെറുതെ വിടുമായിരിക്കാം. പക്ഷേ
പക്ഷേ 3 മാസം പ്രായമായ ഒരു കുഞ്ഞിനെ വയറ്റിൽ വെച്ച് നശിപ്പിച്ചതിന് ശക്തമായ നടപടി വേണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാ വാർത്തയെയും പോലെ കുറച്ച് ദിവസത്തെ ആയുസ് മാത്രമേ ഈ വാർത്തയ്ക്കും കാണുകയുള്ളൂ. നഷ്ടപ്പെട്ടവർക്ക് മാത്രമേ വേദനയും കാണുകയുള്ളൂ. ഇനിയൊരു റംസി ഉണ്ടാകാതിരിക്കാൻ പെൺകുട്ടികളുള്ള മാതാപിതാക്കളും പെൺകുട്ടികളും വിചാരിച്ചാൽ നടക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ പറയേണ്ടി വരുന്ന എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്ക്. അവസ്ഥ ആലോചിക്കുന്നുണ്ട്. എന്റെ മുമ്പിൽ ഇപ്പൊ 2 വരിയുള്ളു, 2 വരി. ഒരു വരി ഇപ്പൊ അവളായിട്ടുള്ള എല്ലാ ബന്ധം നിർത്തിയിട്ട് എന്നെ കല്യാണം കഴിക്കാതെ പറയണം. ഇത്രയും നാളെ പറഞ്ഞോട്ട് നടന്നില്ലേ? ഞാനിപ്പോ പെട്ടത് പിടിച്ചു പിടിച്ച് ചോദിക്കുന്നില്ലേ കുഞ്ഞെ കൂടെ ജീവിക്കണത്? രണ്ടാമത്തെ വഴി എനിക്ക് ജീവിതം വേണ്ട, ജീവന് വേണ്ട. എന്തെയ്യണം പറ? ഇക്കൊരു പേരൊന്നും ഞാൻ എഴുതി നിൽക്കത്തില്ല. സമയം തരുമോ? ഇത്തിരി 10 മണിവരെ മതിയോ? 10 മണിവരെ പറ്റത്തില്ല, നാളെ രാവിലെ വരെ പറ്റും. നാളെ 12 മണിവരെ എനിക്ക് സമയം തരണം. 12 മണിവരെ ജീവിച്ചിരിക്കണം. നിനക്ക് എന്തൊക്കെയായിട്ട് ഇവിടെയും പോകുന്നില്ലെന്ന് പറയുന്നു, ഇക്കു എന്റെ വേണ്ടെന്ന് പറയുന്നു, ഇക്കുവിന് വേറെ പെണ്ണിനെ മതി എന്ന് പറയുന്നു, ഇതൊക്കെയായിട്ട് ഞാൻ എങ്ങനെ അടങ്ങിയിരിക്കും? എന്റെ അടുത്ത് ഇല്ലാത്ത എന്തോ അവളെ അടുത്തുണ്ടെന്ന് പറയുന്നത് ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് എങ്ങനെ അടങ്ങിയിരിക്കും? പറ എന്തോ ശരി. ഇക്കുനെ സത്യമായിട്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുക, അവളുമായിട്ടുള്ള എല്ലാ ബന്ധവും നിർത്തിക്കൂ. അവളുമായിട്ടുള്ള എല്ലാ ബന്ധവും നിർത്താൻ, നിർത്തിയിട്ട് എന്നെ കെട്ടാൻ, എന്നിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള നെയ്ക്കുന്ന സഹായിക്കൂ. ഹലോ, എനിക്ക് ഒരു സമാധാനവും ഇല്ലാത്തോണ്ടല്ലേ ഇക്കു? എനിക്ക് ഒരു സമാധാനം കുറവുണ്ടോ? ഒന്നും അടങ്ങണി. എല്ലാ ബന്ധങ്ങളും ഞാൻ നടത്തരാം, എന്നിട്ട് നിന്നെ ഇങ്ങോട്ട് സുഖമായിട്ട് ജീവിക്കാം പോരെ. ഇപ്പഴല്ലേ പറയുന്നത്, ഞാനെല്ലാം ഒറ്റയ്ക്ക് കണ്ട ജീവിതമല്ല ഞാൻ ചോദിക്കുന്നത്. ഇക്കു എനിക്ക് തരാന്ന് പറഞ്ഞ് വെച്ച് നീട്ടിയ ജീവിതമാണ് ചോദിക്കുന്നത്. ഞാനൊന്നും പിടിച്ചു മേടിക്കുന്നില്ലല്ലേ ഇക്കു. ഹലോ, എനിക്കിങ്ങനെയാണ് ഒരു ദിവസം ഇക്കുനു തോന്നി തെറ്റിന് ഞാൻ എന്തിനാ ഇക്കു ഇങ്ങനെ നടന്ന് അനുഭവിക്കുന്നത്? ആരോടും പറയുന്നത് എന്റെ ഉള്ളി വെച്ചുകൊണ്ടിരുന്ന ഇത്രയും ഞാൻ നീറിയിരിക്കുന്നില്ലേ? അതെങ്കിലും ഒന്ന് ഓർത്തൂടെ. റബ്ബിനാണ് ഇക്കു തീരുമാനമെടുത്തില്ലെങ്കിൽ റബ്ബിനാണ് ഞാൻ ഇത് അസർക്കാർക്കെങ്കിലും ഞാൻ പറയും. ഇക്കു ഈ അഫയർ ഉള്ള കാര്യം പിന്നെ ഞാൻ എന്തുവാണ്, ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നീറി ഇക്കു പറയുന്ന വാക്കും കേട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കണോ? ഒറ്റ സമയം മതിയല്ലേ എനിക്ക് അവളെ വേണ്ട, നിന്നെ മതി എന്ന് പറയാൻ അവളെടുത്ത്. ഞാൻ അതിന്റെ കാല് വന്ന് പിടിക്കാൻ വരെ പറഞ്ഞല്ലേ. എന്ത് സമാധാനപ്പെട? ഹലോ ഹലോ, നല്ലതായിരുന്നു. എനിക്കെന്താണോ, നീ നല്ല കിടക്കണ നോക്കി പോവാന്നോ, അതാ നല്ലത്. നല്ല കുടുംബത്തിൽ നീ ജീവിക്കാൻ നോക്ക്, നീ ഒരു വാശിയിട്ടു, നീ പോലും കണ്ടേ നിന്റെ പാട്ടില്. ഞാനാണെ അങ്ങനത്തെ ഒരു വാശിയിലേ പോകത്തുള്ളൂ. അങ്ങനെ അന്തസ്സായിട്ട് പോയി ജോലിയുണ്ട്, നല്ല ഇതായിട്ട് പോയി നോക്കുമ്പോളെ ആ നല്ലവരെ ആളുകളെ വാപ്പാട് ആളുകളെല്ലാം ഒറ്റ എണ്ണം ചേരത്തില്ല എടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ ഭയങ്കര പ്രശ്നത്തിൽ. നല്ലതാളാ, നീ നിന്റെ ജോലി നോക്ക്, നീ എന്റെ ജോലി നോക്ക്. നിനക്ക് അവന്റെ മനസ്സിനകത്ത് നല്ലൊരു കട്ടി വൈ, ഒരു കട്ടി വെച്ചിട്ട് നീ പോയി ജീവിക്കാൻ നോക്കുവോളാ. അവനവന്റെ പാട്ടിനോട്ട് നീ നിന്റെ നീ നല്ല ജീവിതം നീ നന്നായിട്ട് ഞാൻ ദുവാ ചെയ്യുന്നു. നല്ലൊരു ജീവിതം നിനക്ക് കിട്ടും. എപ്പോഴായാലും നിനക്ക് ഞാനുണ്ട്, എല്ലാവരും ഉണ്ട്. നിനക്ക് എപ്പോ വേണമെങ്കിലും വിളിക്കാൻ എടുക്കാൻ നിനക്ക് ഇവിടെ വരാം, എല്ലാം ചെയ്യാം, ഒരു കുഴപ്പമില്ല. നീ നിന്റെ മനസ്സിലാവുന്ന നല്ലൊരു ധൈര്യം കൊടുക്ക്. ധൈര്യം കൊടുത്തിട്ട് അപ്പായും ഉമ്മായും എന്താന്ന് വെച്ചാ അവര് പറയുന്ന ഹലോ ഹലോ ആ അങ്ങനെ പറയട്ടെ. അവര് പറയുന്ന ബന്ധമാണ് ഏറ്റവും ഹയർ. അമ്മാവും അതേ ഇതാക്കത്തുള്ളൂ. നാല് സമയത്ത് എപ്പോഴായാലും നമ്മളെ വീട്ടുകാർ ചെയ്യുന്ന ബന്ധമാണ് അത് എപ്പോഴായാലും മുന്നിട്ട് നിൽക്കുന്നത്. നീ അങ്ങനൊന്നും പറയല്ല, അത് നമ്മളങ്ങനെ സാധിച്ചിട്ട് അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് തോന്നുകയാണ്. അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യും, ഞാൻ ഒരു കാര്യം പറയാൻ നീ കേള്. നീ ഒരു കാര്യം ചെയ്യും മോളെ, നീ നല്ല നിന്റെ വീട്ടുകാർ പറയുന്ന ബന്ധത്തിന് നീ ഇതാക്കി മോള് പോവാൻ നോക്കും. അതാ നല്ലത്, ഏറ്റവും ഹയർ അതാ.
നീ എത്രയും പെട്ടെന്ന് നീ അവര് പറയുന്ന ബന്ധത്തിൽ ഇതാക്കി മോള് കല്യാണം കഴിഞ്ഞ് ഞാൻ വരാം, ഞാനും വരാം, വാപ്പായും വരാം, ഞങ്ങൾ എല്ലാവരും വരാം. എനിക്ക് എപ്പോഴും എനിക്ക് ഞങ്ങളെ വീട്ടിൽ വരാം, എടുക്കാൻ സഹകരിക്കുക, എല്ലാം ചെയ്യാം മോളെ. ഈ ഒരു ഇതിന് മാറ്റം വരുത്തില്ല. എന്തിനാ നീ ഒറ്റയ്ക്കാവോ അവനും ഒറ്റയ്ക്കാവോ, അവന്റെ ആളുകളും ചേരത്തില്ല, ആരും ചേരത്തില്ല. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തടിയും ബഹളം എന്തിനു? അതിനെങ്കാട്ടെ നല്ലത് നീ എങ്ങനെങ്കിലും ഒരാൾ പോവാൻ നോക്കും. നിന്റെ വീട്ടുകാർ പറയുന്ന ഒരു ബന്ധത്തിൽ ഉണ്ടാക്കി ഒന്നും മോള് പോകും. എനിക്ക് എപ്പോഴും ഇവിടെ വരാം, ഞങ്ങൾ ആ സഹകരിക്കാം. എന്താണ് എവിടെ പോകുന്നു? ഹലോ ഹലോ നീ എവിടെ പോകുന്നേ? നീ ഞങ്ങളെ തടാമാക്കന്റെ പൊന്നുമൂള ഒന്നാണെ. എനിക്കാണെങ്കിൽ ഹൈ പ്രഷർ കയറി കിടക്കിയ നീ ചുമ്മാ ഇരുന്ന് ആവശ്യമില്ലാത്ത ഞങ്ങൾക്കാണെങ്കിൽ അന്നാണെങ്കിൽ എത്ര ഉള്ളവർക്കെന്ന ഒരു ഇതും ഇല്ലാതിരിക്കുക. വാർത്താക്കാണെങ്കിൽ ഭയങ്കരമായ ചുമയും അസുഖമായിട്ട് കിടക്കുന്നു. ഞാനാണ് അനിയക്കാത്ത ജോലിയായിട്ട് കിടക്കുന്നു. നീ ആവശ്യമില്ലാത്ത വേലാണെന്ന് കാണിക്കാൻ നീ ഇറങ്ങി ബാത്റൂമിന് വെളിയിൽ ഇറങ്ങി. നീ ഒന്നും പറയുന്നൊന്നും കേട്ടുകള, ഇല്ലെങ്കിൽ നീ ജോലിക്ക് പോവാൻ നോക്ക. അല്ലെങ്കിൽ നീ ജോലിക്ക് അങ്ങ് പോവും, ജോലിക്ക് പോയി കുറച്ചാൾ അങ്ങനെ നിക്കട്ടെ, എല്ലാം അങ്ങ് മാറും. ഇന്ന ആളെ അള്ളാഹുവിനാണല്ലേ കുറ്റങ്ങളെ പണ. ഞാൻ റോഡിൽ നിൽക്കുന്നു, അള്ളാഹാ ഈ റോഡ് ഗേറ്റിന്റെ അടുത്ത് നിൽക്കുന്നു. ഞാൻ ഈ അപ്പുറത്ത് അണ്ണൻ കൈ കൊടുക്ക, അണ്ണന്റെ സംസാരം കഴിഞ്ഞ് മനസ്സിലായി. അണ്ണാ ചേയ് ഒളിഞ്ഞു വന്നേ. ഹലോ ചേയ്, ഹലോ. കണ്ട ഞാൻ റോഡിലാ നിക്കുന്നത്, വീട്ടിനകത്തല്ല. ഹലോ ഞാൻ റോഡിലാടി, ഞാൻ ഇവിടുത്തെ ഈ അങ്ങനെ വേറൊരാളോട് ജീവിക്കാനൊന്നും പറ്റത്തില്ല. നിങ്ങൾക്ക് തമ്മിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും തമ്മിലേ അത് അറിയാൻ പറ്റത്തുള്ളൂ. ഒരു ആർക്കും അറിയത്തില്ല മോളെ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കൊഞ്ഞുമോള് പോയി ജീവിക്കാൻ നോക്ക്. നീ അത് മനസ്സിൽ നിന്ന് കള, നീ ഒന്ന് പറഞ്ഞാ കേട്ടുകള. അവൻ അവന്റെ മോളെ നീ ഒന്ന് പറയുന്ന, നീ ആ ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങ. എനിക്കാണ് ഞാൻ എന്റെ ശരീരം കിടിടാൻ വിറയ്ക്കുന്നത്. റബ്ബിനാണെന്ന് നീ ആവശ്യം, നീ ജീവിക്കാനുള്ള പെണ്ണ. നിനക്ക് വിജയദാസമുണ്ട്, കഴിവുണ്ട്, സുന്ദരിയാ നീ. എന്റെ ഹൃദയം പൊട്ടും നിന്നെ കണ്ടിട്ട്. സത്യമാണ്, അള്ളാഹുവിനോടാ നീ സുന്ദരിയാണ്. നീ ഇരിക്കുന്നത് നല്ല ഒരിതുണ്ട്, നല്ല ഭാവിയുണ്ട്. എനിക്ക് എപ്പോഴായാലും നമ്മുടെ സഹോദരങ്ങളെ പോലെ നമ്മൾ കഴിയാം. എനിക്ക് ഒരു കുഴപ്പമില്ല. നിന്നെ എപ്പോ ജീവിക്കണം അപ്പൊ ഞങ്ങൾ പോയിട്ട് കൂടെ ജീവിക്കണത് ഞാൻ വിചാരിച്ചാൽ അത് വേറൊരുത്തിട്ട് കൂടെ ജീവിക്കണതല്ല ഞാൻ വിചാരിച്ചത്. അതറിയാമോളെ, അങ്ങനെ ആയി പോയി കുഞ്ഞുമോളെ. ഇനി ഇറങ്ങും പോലെ ഒരു അന്യജാതിയല്ലേ? അപ്പൊ അവര് സുഖമായിട്ട് ജീവിക്കുന്നില്ല. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി കുടുംബത്ത്. ഞാൻ ആർക്കെങ്കിലും വല്ല ശല്യം ചെയ്യുന്നുണ്ടോ? ഞാൻ എന്നെ കല്യാണം കഴിക്കണമെന്ന് മാത്രമല്ലേ ഹസ്കാർത്ത് പറഞ്ഞോളൂ. അത് എന്നോട് ഇങ്ങോട്ട് വന്ന് സ്നേഹിച്ച് ഇത്രയും നാളും എന്നെ കൊണ്ടു നടന്നിട്ടല്ലേ. ഒരു കുഞ്ഞിനെ വരെ തന്ന കാര്യം ഉമ്മാക്കറിയാണ്ട്. എന്നിട്ട് ഞാൻ എങ്ങനെ പറഞ്ഞാണൊക്കെ ആർക്കും ഇപ്പൊ കൂട്ടത്തിൽ. ഇപ്പൊ നിങ്ങൾ കല്യാണം കഴിയിരിക്കുകയാണെങ്കിൽ എന്റെ വീട്ടിലാണെങ്കിൽ ഒരു ബന്ധവും വന്നു കഴിഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ കണക്ക് ആദ്യമായിട്ട് വരുന്ന ഒരു ബന്ധമാണ്. ഞാൻ പറ്റതെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നടത്തിയത് ആ സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞുകൂടാടെ. നിന്റെ ഞാൻ എല്ലാരെയും മുമ്പിൽ കാണിക്കാതെ പെണ്ണായിട്ടല്ലേ നിന്നത്? അതിനെന്താ അവരൊരു കുഴപ്പമില്ല. അവരങ്ങനെ നിന്നോട്ട് പോട്ടെ, അവനങ്ങനെ നിന്നോണ്ട് കൂട്ടെ. നിന്നോണ്ട് പോകും തോറും വർഷങ്ങളും കൂടും, എനിക്ക് പ്രായവും കൂടും, അതുമല്ല വയസ്സും കൂടും. അതിനെ ആപ്പിളിതൊക്കെ ആകുമ്പോൾ 10-55 കുഴപ്പമില്ല. നീ നല്ല ചെറുപ്രായം, നല്ല ഇത്, നല്ല ഇതായിട്ട് നീ എവിടെങ്കിലും പോയി ജീവിക്കാൻ നോക്കും പൊന്നുമോളെ. നീ അവനെ ഞാൻ കളഞ്ഞു തരാം. അവൻ എന്റെ പാട്ടിന് മുട്ടും. അവന്റെ ആളുകളും ഒന്നും ഇല്ലാതൊക്കെ എന്തിനാ അവന്റെ ആളുകളൊന്നും ആരും ചേർത്തില്ല, എടുക്കത്തില്ല. ഈ പറയുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഉമ്മയുടെ ഒറ്റയ്ക്ക് നീ കിടന്ന് ഓടുന്നല്ല കടവിടമായിട്ട്. ഈ ഉമ്മയുടെ കുടുംബത്തിൽ ഈ പറയുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നു സഹായിക്കാൻ? പിന്നെ എന്തിനാ ഉമ്മ ഈ അവരെയൊക്കെ നോക്കുന്നത്? 10 ലക്ഷം രൂപയുടെ കടമായിട്ട് കിടക്കുന്നില്ല. ആരെങ്കിലും ഉണ്ടോ വെച്ചാ വേവല്ലേ പോട്ടി വരും, മൊട്ട വെച്ചാ വേവ്. അങ്ങനെ 10 ലക്ഷം രൂപയുടെ ആൾക്കാരെ ഇങ്ങനെ കൂട്ടി പിടിക്കുന്ന എന്തിനാ? ഉമ്മ എന്നെ മരുമോളായിട്ട് കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇന്നേ വരെ മാറ്റത്തില്ല. അതെന്തായാലും എന്തായാലും എന്റെ ഒരു മനസ്സിൽ പോകാതെ ഞാൻ മാറത്തില്ല മറ്റത്. പിന്നെ ഞാനാണെങ്കിൽ എന്റെ വീട് വരെ കൊടുത്തിട്ട് ബാങ്കിൽ പോകുന്ന അടയ്ക്കാൻ 4 മാസമാണ്. ഞാൻ ഇന്നലെ ഞാൻ അവനോട്ട് പുഷ്കരം വഴക്കായിരുന്നു. വാടാ പൈസ പോലും മേടിച്ചിട്ട് അവനങ്ങ് അക്കറം കെട്ടിട്ട് മറിച്ചാണ്. അതായി 4 മാസമായി വാടക കൊടുത്തിട്ട് പോയി ബാങ്കിൽ അടച്ചിട്ടും 6 ലക്ഷം രൂപ അടുത്ത് വീട് ഒഴിഞ്ഞതാണ്.
അതങ്ങനെ കിടക്കണം. 10 ലക്ഷം രൂപ അവിടെ കടമെന്ന് പറഞ്ഞോണ്ട് അവിടെ ഭയങ്കര റിയാദിന് കുറച്ച് പൈസ റിയാദാണ് ഇപ്പൊ അടുത്ത മാസം വരുന്ന പ്രശ്നം. എനിക്ക് എന്തെങ്കിലും പറ്റിയാലും ഉമ്മയുടെ മോനോ ഉമ്മയുടെ വീട്ടുകാർക്കോ ഉമ്മാക്കോ വാപ്പാക്കോ ആർക്കും ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല, അത് ഞാൻ ഉറപ്പ് വരാം. ഉമ്മയെ പറഞ്ഞ് എന്നെ കൺവിൻസ് ചെയ്യാൻ പറഞ്ഞതല്ലേ. എനിക്ക് അതിന്റെ ആവശ്യമില്ല, നീ ആവശ്യമില്ലാതെ എനിക്ക് അവിടെ നിന്ന് എണീറ്റ് പോകും. ഞാനിവിടെ വീട്ടിൽ നിന്ന് എനിക്ക് എന്നിട്ട് അവിടെ കൊറേ ടാസ്കുകൾ ഉണ്ട്, ഒന്നും ഞാൻ ചെയ്യത്തില്ല. നീ അവിടെ ആവശ്യമുള്ള സമയത്തൊക്കെ വേണ്ടെന്ന് പറയാം. ഞാൻ എന്ത് ചെയ്യണം ഒരു കാര്യം ഞാൻ പറയട്ടെ. പറഞ്ഞുകൂടാത്തത് എങ്കിലും പറയൂ. ഞാൻ മനസ്സിലായി ഒരിക്കലും കൂടി ഞാൻ പുറത്ത് തരത്തില്ല. ഇതുപോലെ ഒരിക്കലും പറ്റിക്കഴിഞ്ഞാൽ എന്റെ പയ്യ പോലും കാടേക്ക് വരരുത്. എന്റെ പൊല്ല് വാപ്പിച്ചോ, എനിക്ക് സത്യം പറഞ്ഞാൽ പ്രാന്തെടുക്കുന്നു കേട്ടാ. മുതലെടുക്കുന്നു നല്ല കാര്യം. ഞാൻ ആരുടെ ഒരു അവസരവും മുതലെടുത്തില്ല. എന്തുവാ? ഞാൻ ആരുടെ ഒരു അവസരവും മുതലെടുക്കുന്നില്ല. എനിക്ക് ആരുമില്ല, എനിക്ക് കാത്തിരിക്കാനും ആരുമില്ല. എനിക്ക് എല്ലാവർക്കും വേണ്ട. പിന്നെ ഞാൻ എന്തിനാ ജീവിക്കുന്നത്? കാത്തിരിക്കാനും ഇയാൾക്ക് കല്യാണം കഴിക്കാനും ആൾക്കാരുണ്ട്. നല്ല ജീവിച്ചത് മാത്രമേ ഞാൻ ദുബായ് ചെയ്തു. നല്ലോണം ജീവിക്കും. എനിക്ക് നിങ്ങളും വേണ്ട, എനിക്ക് ജീവിതവും വേണ്ട. ഹലോ.